മാനവ സംസ്കൃതി സംസ്ഥാനതല ശില്പശാലയ്ക്ക് പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്ററിൽ തുടക്കമായി. ദിശ 2024 എന്ന പേരിൽ 2 ദിവസങ്ങളിൽ നടത്തുന്ന ശില്പശാല പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി 25 വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് MD ഗൈനക്കോളജിസ്റ്റ് സ്ത്രീരോഗ വിദഗ്ധ കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. പഴയ കേബിൾസിന്റെ പുതിയ വകഭേദങ്ങളാണ് PR ഏജൻസികളെന്നും പുതിയ കാലത്ത് നേതാക്കളെ PR ഏജൻസികൾ നിർമ്മിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്ററിൽ മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ജനാധിപത്യയിടങ്ങൾ എന്ന പേരിലുള്ള രാഷ്ട്രീയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനവ സംസ്കൃതി ചെയർമാനും മുൻ MLA യുമായ അനിൽ അക്കര അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത് ശില്പശാല പരിചയം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് P നാരായണൻ സ്വാഗതവും സംസ്ഥാന ജനറൽ സെക്രട്ടറി M അസിനാർ നന്ദിയും പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്ന വിഷയത്തിൽ നടത്തിയ സംവാദം സുനിൽ പ്രഭാകരും ഡോക്ടർ മഹേഷ് മംഗലാട്ടും നയിച്ചു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലെ വിദേശ കുടിയേറ്റത്തെക്കുറിച്ചുള്ള സെക്ഷനിൽ ഡോക്ടർ J ആടൂരും ഡോക്ടർ സജി ജേക്കബും സംബന്ധിച്ചു. കേരളത്തിലെ സർവകലാശാലാ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഡോക്ടർ ഖാദർ മാങ്ങാടും ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്തും സംവാദം നയിച്ചു. തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോളും അഭിപ്രായ രൂപീകരണവും എന്ന വിഷയത്തിൽ നടത്തിയ സംവാദത്തിൽ TY വിനോദ് കൃഷ്ണനും R സുഭാഷും സംബന്ധിച്ചു. ഞായറാഴ്ച രാവിലെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് കൽക്കി സുബ്രഹ്മണ്യൻ സംബന്ധിക്കും. സുമത് ബാലചന്ദ്രൻ ചർച്ച നയിക്കും. 11 അധികാര രാഷ്ട്രീയവും പാർശ്വവൽകൃത സമൂഹവും എന്ന വിഷയത്തിൽ സണ്ണി M കത്തിക്കാട് വിഷയാവതരണം നടത്തും. ഡോക്ടർ A പരമേശ്വരൻ സംവാദം നയിക്കും. 12 നടക്കുന്ന പരിസ്ഥിതി രാഷ്ട്രീയവും പുനരധിവാസവും എന്ന വിഷയത്തിലെ ചർച്ചയിൽ C സുനിൽകുമാറും ഡോക്ടർ രതീഷ് നാരായണനും ഡോക്ടർ C J ജോർജും പങ്കെടുക്കും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.